നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം വ്യാജ ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്യുകയും അതിനായി പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപയോഗിക്കുകയും ചെയ്തതിന് പോക്സോ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ പ്രകാരം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകരുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പോയ വാരമാണ് പ്രസ്തുത മാധ്യമ പ്രവർത്തകർ അറസ്റ്റ് ഭയന്ന് ഒളിവിലാണ് എന്ന് പറയപ്പെടുന്നു ചിലർ സുഖമില്ല എന്നും പറയുന്നുണ്ടത്രേ വസ്തുത എന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ മുൻപ് മറ്റു പല കേസുകളിലുമായി ചില രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും ശാരീരികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്ന ഘട്ടങ്ങളിൽ എത്ര കൊടിയ പരിഹാസമാണ് ഈ മാധ്യമം ഈ മാധ്യമ പ്രവർത്തകർ തന്നെയും അന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത് അങ്ങേയറ്റത്തെ പരിഹാസം ആക്ഷേപം വ്യക്തിഹത്യ നടത്താൻ നിന്നവരാണ് ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റിലെ ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ അവർക്കെതിരായി അത്തരമൊരു സാഹചര്യം വന്നിരിക്കുന്നു നവമാധ്യമങ്ങളിൽ പലരും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കടുത്ത പരിഹാസങ്ങൾ ചൊരിയുന്നുമുണ്ട് അത്തരത്തിലുള്ള പരിഹാസങ്ങളോട് വ്യക്തി അധിക്ഷേപങ്ങളോട് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന് തെല്ലും മമതയില്ല അത്തരമൊരു രീതി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ നിങ്ങൾ അളന്നു കൊടുക്കുന്ന പാത്രത്തിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും മാധ്യമപ്രവർത്തനമെന്നത് മറ്റുള്ളവരെ പരിഹസിക്കാനും നിക്ഷിപ്തമായ താല്പര്യങ്ങൾ മുൻനിർത്തി അധിക്ഷേപങ്ങൾ ചൊരിയാനും വ്യക്തിഹത്യ നടത്താനുമുള്ള ഒരിടമല്ല മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് അതിൻ്റെതായ അന്തസ്സും പ്രസക്തിയുമുണ്ട് അത് തിരിച്ചറിയാതെ പോകുന്നത് ഒരു വിഭാഗം മാധ്യമങ്ങൾ തന്നെയാണ് അതിലെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ തന്നെയുമാണ് ഈ ഘട്ടത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓഫീസുകൾക്ക് പോലീസിൻ്റെ സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയിൽ പോയത് അതുതന്നെ വിചിത്രമാണ് എറണാകുളത്തെ ഏഷ്യാനെറ്റ് ഓഫീസിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുകയുണ്ടായി അവിടെയും ആരെയും കയ്യേറ്റം ചെയ്യുകയോ ഏഷ്യാനെറ്റിൻ്റെ ഏതെങ്കിലും വസ്തുവഹകൾ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അത്തരമൊരു പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകരിൽ നിന്ന് സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടത് ആ ആവശ്യം തന്നെ അപഹാസ്യമാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഈ സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിവിധ പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവരാണ് അതിലേറെ കേരളത്തിന് താങ്ങായി നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സംഘടനാ രൂപങ്ങളാണ് കോവിഡ് മഹാവ്യാധി കൊണ്ട് നാട് മുങ്ങിച്ചാവാൻ പോയപ്പോൾ പതിനൊന്ന് കോടി രൂപ സമാഹരിച്ച് നൽകിയ മഹാപ്രസ്ഥാനങ്ങളാണ് അത്തരം ഒരു സംഘടന തങ്ങളെ ആക്രമിക്കും എന്ന് പറയാൻ അല്പമെങ്കിലും ലജ്ജ വേണമായിരുന്നു പക്ഷേ മേലാളന്മാരുടെ ഉത്തരവ് പ്രകാരം സംഘപരിവാർ രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്താൻ ഇവരെല്ലാം അക്രമികളാണെന്നും തങ്ങളെന്തോ വലിയ അക്രമം നേരിടുകയാണ് എന്നും കോടതിയുടെ മുൻപാകെ പോയി ഒരു നാടകം കളിക്കാനാണ് ഏഷ്യാനെറ്റ് ശ്രമിച്ചത് കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടി പക്ഷേ ഏഷ്യാനെറ്റിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസുകൾക്ക് മതിയായ സുരക്ഷ നൽകണം എന്ന് കോടതി പറഞ്ഞതായാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് എന്തൊരു കാപട്യമാണ് ഏഷ്യാനെറ്റ് ഒരിക്കൽ കൂടി അവരെ തുറന്നു കാട്ടുകയാണ് നേര് പറയാത്തവരാണ് എങ്ങനെ പോയാലും വളച്ചൊടിച്ചു മാത്രം സത്യത്തെ വികൃതമാക്കി അവതരിപ്പിക്കുന്നവരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞത് എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കോടതി വളരെ ഗൗരവതരമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായി ഉയരുന്ന ആരോപണം അതീവ ഗുരുതരമാണ് എന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് കോടതിയുടെ ഈ നിരീക്ഷണം ഏഷ്യാനെറ്റിലൂടെ അറിയാൻ ഭാഗ്യമില്ല അവർ അത് മുക്കി അതോടൊപ്പം ആവശ്യമായ പരിശോധനകൾ പോലീസിന് നടത്താൻ ഈ വിധി തടസ്സമല്ല എന്ന് പറയുന്നുണ്ട് കോടതി ഉത്തരവ് പോലീസ് റെയ്ഡിന് ബാധകമല്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ മേലുള്ള ആരോപണം അതീവ ഗുരുതരമാണ് എന്ന് എടുത്തു പറഞ്ഞ കോടതി വല്ല പ്രതിഷേധമോ ധർണയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോലീസ് സംരക്ഷണം നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നാട്ടിൽ എവിടെയും ഉള്ളതാണ് പ്രത്യേകിച്ച് കോടതിയുടെ ഉത്തരവിൻ്റെ പോലും ആവശ്യമില്ല പ്രതിഷേധമോ മറ്റോ ഉള്ളപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടാൽ സ്വാഭാവികമായി തന്നെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ ആക്രമിക്കപ്പെടുന്നേ എന്ന വിലപിച്ചുകൊണ്ട് ഒരു ഇരവാദം ഉന്നയിക്കാനും എസ് എഫ് ഐയേയും ഡിവൈഎഫ്ഐയെയുമൊക്കെ വലിയ അക്രമികളായി ചിത്രീകരിക്കാനും കോടതിയെ ഒരു കരുവാക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ കോടതി അത് ചുരുട്ടി നിങ്ങളുടെ മേലുള്ള ആരോപണമാണ് ഗൗരവം എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർ ഇതൊന്നും അറിയില്ല സത്യത്തെ നിരന്തരം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കൂട്ടം പ്രത്യേക മാധ്യമ പ്രവർത്തകരാണ് തങ്ങൾ എന്ന് ഏഷ്യാനെറ്റ് തെളിയിക്കുകയാണ് അന്തസോടെ മാധ്യമ പ്രവർത്തനം നടത്താനും നിർഭയമായി സത്യം തുറന്നു പറയാനും രാഷ്ട്രീയ നിറഭേദങ്ങൾക്കപ്പുറത്ത് ജനപക്ഷത്ത് നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ ഭേദമന്യെ നിങ്ങളുടെ നിലപാടുകളെ ആളുകൾ പിന്തുണയ്ക്കും അതിനു പകരം സംഘപരിവാർ മുതലാളിയുടെ കാശും വാങ്ങി നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി കൊട്ടേഷൻ ജോലിയെടുക്കുകയും അതെല്ലാം പാളിപ്പോകുമ്പോൾ വ്യാജ അഭിമുഖങ്ങളും അതിൽ തന്നെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ഉൾപ്പെടുമ്പോൾ നാടാകെ നിങ്ങളെ വെറുപ്പോടെ അകറ്റി നിർത്തുകയാണ് ചെയ്യുക ഇത് തിരിച്ചറിയാനുള്ള വിവേകം ലോകത്തെല്ലാവർക്കും ഉണ്ടാകുമ്പോഴും ഇല്ലാതെ പോകുന്നത് ഏഷ്യാനെറ്റിലെ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർക്കാണ് സത്യത്തിൽ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും വലിയ കളങ്കവും പ്രയാസവുമാണ് ഏഷ്യാനെറ്റ് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ മാർക്സിസ്റ്റ് വിരുദ്ധ ഹിസ്റ്റീരിയ ബാധിച്ച മാധ്യമപ്രവർത്തകായി ഒരു ട്വീറ്റ് പുറത്തു വന്നിട്ടുണ്ട് മുൻപ് ഇളമരം കരീമിനെ വഴിയിൽ തടഞ്ഞു നിർത്തി അടിച്ചു പരിക്കേൽപ്പിച്ച് ചോര വരുത്തണമായിരുന്നു എന്ന് യാതൊരുവിധ സങ്കോചവുമില്ലാതെ മാധ്യമ പ്രവർത്തകൻ എന്ന ഇടം ഉപയോഗിച്ച് ആക്രോശിച്ച ആളാണ് അദ്ദേഹം ഇപ്പോൾ ത്രിപുരയിൽ വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിറമങ്ങിയ വിജയം നേടിയിട്ടും ത്രിപുരയിലെ സംഘപരിവാർ ആർ എസ് എസ് ക്രിമിനലുകൾ രാഷ്ട്രീയ വിയോജിപ്പുള്ളവരെ എല്ലാം അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് വൻതോതിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത് കൃഷിയിടങ്ങളെയും ഉപജീവന ഉപാധികളെയും തകർക്കുകയാണ് വീടുകൾ അഗ്നിക്കിരയാക്കുന്നു പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു രാഷ്ട്രീയ പ്രതിയോഗികളെ കായികമായി കൊല്ലാൻ ശ്രമിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ എം പിമാരുടെ നേതൃത്വത്തിലൊരു സംഘം ത്രിപുര സന്ദർശിച്ചത് അവർക്കു നേരെയും കയ്യേറ്റമുണ്ടായി നമ്മുടെ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ് എം പിമാരുടെ സംഘത്തെ ഒരു സംസ്ഥാനത്ത് ആർ എസ് എസ് ക്രിമിനൽ സംഘം ആക്രമിക്കാൻ ശ്രമിക്കുന്നു അത് വലിയ വാർത്തയും ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവവുമാണ് പക്ഷേ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകന് ആഹ്ലാദം അടക്കാനാവുന്നില്ല അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയാണ് പ്രകടിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയാവട്ടെ ബഹു എത്രയൊക്കെ ആയാലും ഏഷ്യാനെറ്റിലെ അടിമയ്ക്ക് ഇത്രയല്ലേ പറയാനാവൂ എന്ന് ജനങ്ങൾ ശരിയായി തന്നെ തിരിച്ചറിയുന്നുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ചാനലുകളുടെ കഴുത്തറപ്പൻ മത്സരത്തിനിടയിൽ പലരും പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വാർത്തകൾ അപക്വമായി റിപ്പോർട്ട് ചെയ്യുന്ന കുറവ് ഒപ്പം വാർത്തകളിൽ എരിവും പുളിയും നിറവും ചേർത്ത് അത് മഞ്ഞ കഥകളാക്കി വിളമ്പുക സ്തോഭജനകമായി അവതരിപ്പിക്കുക അങ്ങനെ ഒരു വാർത്ത എങ്ങനെയൊക്കെ വികൃതമാക്കാമോ മലിനമാക്കാമോ പൈങ്കിളി കഥയാക്കി മാറ്റാമോ അതൊക്കെയാണ് ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ രാഷ്ട്രീയ വിരോധം കൂടി ചേർന്നാലോ പറയാനുമില്ല അതാണ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ പേരിൽ കോടതി മുൻപാകെ ഉണ്ടായിരുന്ന ഒരു കേസ് ഏഷ്യാനെറ്റ് ചാനൽ റിപ്പോർട്ട് ചെയ്ത രീതി എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏഷ്യാനെറ്റ് ചെയ്യുമ്പോൾ അത് വാർത്തയോടൊപ്പം വിഷവും വിദ്വേഷവും കൂട്ടിക്കലർത്തും എന്നതാണ് പ്രത്യേകത ഒരു വാർത്തയായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നില്ല പല ദിവസങ്ങളിലും അത് ചർച്ചയായിരുന്നു വാർത്താധിഷ്ഠിത പരിപാടികളായിരുന്നു അത്തരം പരിപാടികളുടെ ഭാഗമായി അങ്ങേയറ്റത്തെ വിദ്വേഷവും പരിഹാസവുമാണ് വമിച്ചിരുന്നത് ഒരു തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നതായിരുന്നു അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിന്റെ പേരിൽ കോടതി മുൻപാകെ നിലനിന്ന കേസ് പക്ഷെ അതൊരു കേസാണ് ആ കേസിന്റെ എല്ലാ വശവും കോടതി പരിശോധിക്കുകയും അതിനുശേഷം പ്രതി കുറ്റക്കാരനാണോ എന്ന് വിധി വിധിയെഴുതുകയുമാണ് പതിവ് എന്നാൽ കോടതി വിധിക്ക് കാത്തു നിൽക്കാതെ ഏഷ്യാനെറ്റ് വിധി പറയുകയാണ് ഏഷ്യാനെറ്റ് ശിക്ഷ വിധിക്കുകയും ചെയ്യുകയാണ് തങ്ങൾക്കില്ലാത്ത അധികാരം എടുത്തുപയോഗിച്ച് രാഷ്ട്രീയ പക തീർക്കുകയാണ് പ്രത്യേകിച്ച് ഏറെക്കാലം മുൻപ് എടുത്ത ഒരു കേസിൽ ആന്റണി രാജു മന്ത്രിയായതിനു ശേഷമാണ് ഏഷ്യാനെറ്റിന് ഈ മനപ്രയാസമെല്ലാം ഉണ്ടായത് അങ്ങനെയെല്ലാം അധിക്ഷേപിച്ച ആഭാസകരമായ തലക്കെട്ടുകൾ നൽകിയ പ്രസ്തുത സംഭവം ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എഫ്ഐആർ തന്നെ റദ്ദാക്കിയിരിക്കുന്നു മന്ത്രിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ കോടതി മുൻപാകെ ഉണ്ടായിരുന്ന കേസ് അടിസ്ഥാനരഹിതമാണെന്നും ഒരു തെളിവുമില്ലെന്നും ആ എഫ്ഐആർ നിലനിൽക്കില്ലെന്നും കാട്ടി ആ കേസ് തള്ളിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ഇതെങ്ങനെ സഹിക്കും എന്നതല്ല ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്നതാണ് ഈ കേസ് ചൂണ്ടിക്കാട്ടി നിങ്ങൾ നടത്തിയ അപഹാസ്യമായ നാടകങ്ങൾ വ്യക്തിഹത്യകൾ പരദൂഷണങ്ങൾ അപവാദ പ്രചരണങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ നിലപാടെന്താണ് ഏറ്റുപറയുമോ തെറ്റ് തിരുത്തുമോ കോടതി മുൻപാകെയുള്ള വിഷയങ്ങൾക്ക് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുമോ കോടതിയെങ്കിലും കോടതിയുടെ വഴിക്ക് വിടുക ഇല്ലാത്ത അധികാരങ്ങളിൽ കൈകടത്താതിരിക്കുക മാധ്യമപ്രവർത്തകരാണ് എന്ന് ആദ്യം തിരിച്ചറിയുക നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ആ ഉത്തരവാദിത്വമാണ് നിർവഹിക്കാൻ മറന്നു പോകുന്നത് ജഡ്ജിയുടെയും പോലീസിന്റെയും ഭരണകർത്താക്കളുടെയും ജോലി നിങ്ങൾക്ക് ആരും ഏൽപ്പിച്ചു തന്നിട്ടില്ല എന്നുകൂടി ഈ കേസിലെ കോടതി വിധി ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാധ്യമങ്ങൾ വിശുദ്ധയാക്കിയ കള്ളക്കടത്ത് കേസ് പ്രതിയുടെ അപഹാസ്യമായ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാരം അവസാനിക്കുന്നത് കള്ളക്കടത്ത് കേസിലെ പ്രതിക്ക് ശാപമോക്ഷം ലഭിച്ചത് ഗവൺമെന്റിനെതിരായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരമെന്നോണം ഉന്നയിച്ചപ്പോഴാണ് സ്വർണ കള്ളക്കടത്ത് കേസ് ഉയർന്നു വന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ധരിച്ചിരുന്നത് ഇവർ സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളാണെന്നും ഇവർക്ക് ജോലി ലഭിച്ചതെല്ലാം മുഖ്യമന്ത്രി കൂടി അറിഞ്ഞാണെന്നും ആയിരുന്നു അതുകൊണ്ട് സർക്കാരിന്റെ ഒരാൾ എന്ന നിലയ്ക്ക് മാധ്യമങ്ങളുടെ നല്ല ആക്രമണം ഈ പ്രതിക്ക് നേരിടേണ്ടതായി വന്നു എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ആക്രമണമായി അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെ അന്ന് ചോദ്യം ചെയ്യപ്പെട്ടു അങ്ങനെ നിരന്തരമായി ആക്രമിക്കപ്പെട്ടപ്പോഴായിരിക്കാം ഒരുപക്ഷെ കള്ളക്കടത്തുകാരിക്ക് മനസ്സിലായത് സർക്കാരിനെ തള്ളി പറഞ്ഞാൽ താൻ മാധ്യമങ്ങളുടെ വിശുദ്ധയായി മാറുമെന്ന് ഏതായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ ആ രീതിയിലാണ് മുൻപോട്ട് പോയത് അവർ ഓരോ ദിവസവും ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി ജന്മന ബുദ്ധിയുടെ കണിക പോലും അടുത്തുകൂടെ പോയിട്ടില്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിയാണോ എന്ന് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന് അറിയില്ല പക്ഷെ ആരോപണങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ഷാർജ ഷെയ്ഖിന് സ്വർണം കൈക്കൂലിയായി നൽകി എന്ന് പറയാനുള്ള അസാമാന്യമായ ധൈര്യം പ്രതി കാണിച്ചു പറയുന്നതിലെ വങ്കത്തരവും വിഡ്ഢിത്തരവും പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രശ്നമേ ആയിരുന്നില്ല ഏത് വിഡ്ഢിത്തം പറഞ്ഞാലും ഏത് പരമാബദ്ധം ആക്രോശിച്ചാലും അത് കേരളത്തിലെ ഗവൺമെന്റിനോ സി പി ഐ എമ്മിനോ എതിരാണെങ്കിൽ പരമയോഗ്യരായി മാറും എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അവർ അത് ആദ്യം ആഘോഷിക്കാൻ ശ്രമിച്ചു പിന്നെ ഷാർജ ഷെയ്ഖിന് കേരളത്തിൽ നിന്ന് സ്വർണം കൈക്കൂലി നൽകുന്നു എന്നൊക്കെ പറയുന്ന പ്രചരണത്തെ ജനങ്ങളാകെ പുച്ഛിച്ച് കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പ്രചാരവേലയിൽ നിന്ന് ഒരൽപ്പം പുറകോട്ടു പോയത് അടുത്തത് ബിരിയാണി ചെമ്പിൽ സ്വർണം കിടത്തലായിരുന്നു ഇന്തപ്പഴത്തിലെ കുരുവിനു പകരം സ്വർണ്ണക്കുരു തിരികയറ്റിയതും ഖുറാനകത്ത് സ്വർണം ഒളിപ്പിച്ചതുമായ ഒരുപാട് അപഹാസ്യ കഥകൾ ഇതിനു മുൻപുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുഖമടച്ച് മറുപടി കൊടുത്തത് ഇതെല്ലാം തലയിലേറ്റിയ പ്രതിപക്ഷത്തിനായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആ പ്രഹരം മാധ്യമങ്ങൾക്കു കൂടി സർവത അവകാശപ്പെട്ടതുമായിരുന്നു ഇപ്പോഴിതാ ഈ സ്വർണക്കള്ളക്കടത്തുകാരി പുതിയ ഒരാരോപണം ഉന്നയിക്കുന്നു അത് അതിവിചിത്രമാണ് കേസിൽ നിന്ന് പിന്മാറണം എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു എന്നാണ് ഇത് വലിയ വായിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു വൈകുന്നേരം ചർച്ച ഏത് തരം തലച്ചോറാണ് ഈ പ്രത്യേക ഇനത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരുടേതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പരാതിക്കാരിയോട് പിന്മാറണം എന്ന് പറഞ്ഞാൽ അതിലൊരു യുക്തിയുണ്ട് എന്നാൽ കള്ളക്കടത്തുകാരി ആരാണ് കള്ളക്കടത്തുകാരി പ്രതിയാണ് ഒന്നല്ല ഏഴ് കേസുകളിലെ പ്രതി അതിൽ വഞ്ചനയും തട്ടിപ്പും വ്യാജരേഖയും ഗൂഢാലോചനയും സ്വർണ കള്ളക്കടത്തും എല്ലാമുണ്ട് പ്രതി എങ്ങനെയാണ് കേസിൽ നിന്ന് പിന്മാറുക ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു വല്ലാത്ത തമാശയാണ് ക്രൂരമായ ഒരു ഫലിതമാണ് മാധ്യമ പ്രവർത്തകർക്ക് പ്രാഥമികമായ വിവേകവും വിവരവും ഇല്ലാതെ പോകുന്നത് എത്ര നിർഭാഗ്യകരമായ ഒരു സംഗതിയാണ് അല്പമെങ്കിലും സാമാന്യ വിവരം ഉണ്ടാക്കുന്നതിന് വല്ല കോഴ്സും ഉണ്ടെങ്കിൽ ഇക്കൂട്ടരെ അതിൽ ചേർക്കണം പ്രതി പിന്മാറണം പോലും പ്രതിക്ക് പിന്മാറാനാവില്ലെന്നും കോടതിയാണ് ആ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതെന്നും തന്റെ കയ്യിലുള്ള തെളിവെല്ലാം കോടതിയിൽ കൊടുത്തു ഇ ഡിയെ ഏൽപ്പിച്ചു എന്നാണ് പ്രതി പറഞ്ഞിരുന്നതെന്നും അവർ പരാതിക്കാരിയല്ല അവർ പ്രതിയാണ് അവരുടെ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് എന്നെങ്കിലും ഇക്കൂട്ടർ ഓർമ്മിക്കണമായിരുന്നു ഇതിപ്പോൾ കേരളീയരുടെ മുൻപിൽ അല്പമെങ്കിലും അക്ഷരാഭ്യാസമുള്ളവരുടെ മുൻപിൽ സ്വർണ കള്ളക്കടത്ത് പ്രതി മാത്രമല്ല ആ തട്ടിപ്പുകാരി പണ്ടേ തുറന്നു കാട്ടപ്പെട്ടതാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ സകല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇത്രമാത്രം വങ്കത്തരം തലയിലേറ്റുന്നവരാണെന്നും കള്ളക്കടത്തുകാരിയുടെ അതേ നിലവാരത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും തെളിയിക്കുന്നതായി മാറി കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം ഈ വിഷയത്തിലേക്ക് കടക്കുന്നില്ല നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ചില ഹിമാലയൻ വങ്ക കേൾക്കാൻ നാം വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആശ്വസിക്കുകയല്ലാതെ മറ്റൊന്നും മാർഗമില്ല